ഞാൻ വെളിയിലായിരുന്നു, അവിടെ വെച്ചാണ് ഈ സംഭവം അറിയുന്നത്. എൻ്റെ മോൾക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊരു കോള് വന്ന്, എന്നിട്ട് എന്നോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ്, പിന്നെ ഇങ്ങോട്ട് കോള് ചെയ്യണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഞാൻ പോയി ടിക്കറ്റ് എടുത്തു. ഞാൻ രണ്ടാം തീയതി വെളുപ്പാങ്കാലത്ത് കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പോഴാണ് ഞാൻ അറിയുന്ന മോള് മരണപ്പെട്ട കാര്യം. ആക്സിഡൻ്റ് എന്ന രീതിയിലാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അവിടെ എന്നെ ഒരുപാട് പേര് സഹായിച്ചാണ് ഇവിടെ എത്താൻ പറ്റിയത്. എയർപോർട്ടിലൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറോണ ടൈമായതിനെ കൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞ്, നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഫ്ലൈറ്റിൽ കയറ്റില്ല, നിങ്ങൾ പിന്നെ കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്ക്, എന്തായാലും അവിടെ പോകണ്ടേന്നൊക്കെ പറഞ്ഞ് എന്നെ കയറ്റി അയച്ചത്. ഞാനിവിടെ വന്ന് വീട്ടിൽ വരുന്നതിനും വരെ എനിക്കറിയില്ലായിരുന്നു ഇത് മരണപ്പെട്ടെന്നുള്ള രീതി. പക്ഷേ വീട്ടിൽ വന്നപ്പോഴാണ് സംഭവം ഇങ്ങനെ അറിയുന്നത് തന്നെ. പിന്നെ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ പോയി. പിന്നെ വൈഫ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതും അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ദുരവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ മാധ്യമങ്ങളിൽ കൂടി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മാധ്യമത്തിലൊന്നും ഞാൻ കയറി നോക്കാറൊന്നും ഇല്ലായിരുന്നു, ആൾക്കാർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അങ്ങനെ അതനുസരിച്ച് ഞാൻ പിന്നെ പാലാട്ടി വെട്ടം അവിടെ പോയൊരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ. അതനുസരിച്ച് അവർ പിന്നെ കേസ് വേറൊരു രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ആ സാറ് വിളിച്ച് ഞാൻ ഇന്നലെ പോയി അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണത്തിൽ ഞാൻ തൃപ്ത ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാറും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി എന്താണ് വരുന്നത് അതനുസരിച്ച് നീങ്ങാനുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ. മുഖ്യമന്ത്രിക്കും പിന്നെ പ്രതിപക്ഷ നേതാവിനും ലെറ്റർ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എൻ്റെ മോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവളിപ്പം ക്യാറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നതാണ്. 24,000 രൂപ കൊടുത്ത് ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 30-ാം തീയതി പരീക്ഷയായിരുന്നു. പിന്നെ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അവൾ പ്രിപ്പയറിലായിരുന്നു. പക്ഷേ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട്. ഇനിയിപ്പം എന്ത് വേണം? പിന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കുള്ളിൽ ഒരുപാട് വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. അതാണ് എനിക്കിപ്പം മോള് നഷ്ടപ്പെട്ടതിനെ കൂടുതലൊരു ഷോക്കായിട്ടിരിക്കുന്നത്. അതിനാൽ ആ സഹോദരന്മാരോ പിന്നെ ഇത് ഓൺലൈനിലുള്ള ആൾക്കാർ എന്താന്ന് നിജസ്ഥിതി അറിയാതെ ഇങ്ങനെ ഓരോ വാർത്തയും പറഞ്ഞ് പടച്ചു വിടരുത്. അതിൽ വലിയ വിഷമമുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനും. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ ഇത് ഒന്നും അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വലിയ വിഷമത്തിലാണത് എനിക്ക്. പിന്നെ ഇതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ എന്തായാലും വിളിച്ചിട്ട് വരും. ഇപ്പോഴല്ലെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. ഞാൻ അവളെ വളർത്തി, അവൾക്ക് 25 വയസ്സായി, ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട കുട്ടി എനിക്ക് എന്തായാലും തിരിച്ചു കിട്ടത്തില്ല. അതിനെപ്പറ്റിയുള്ള ദുഃഖം എന്നിൽ നിന്ന് ഞാൻ മരിച്ചാലേ പോകത്തുള്ളൂ. ഇപ്പോൾ ഏത് സമയം അവൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൾ മരിച്ചെന്നുള്ളൊരു ചിന്ത എനിക്കില്ല. നമ്മൾ എവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില സമയങ്ങളിൽ നമുക്കത് ഓർക്കുമ്പം നമ്മളെ മനസ്സ് പെടഞ്ഞു പോകും. എത്രയും എങ്ങനെ ആയാലും നമുക്കത് കരയരുതെന്ന് എല്ലാവരും പറയും. നമ്മൾ കരയാതിരിക്കാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതിങ്ങനെ ഓർക്കുമ്പോൾ അവൾ ആ ഒരു നമ്മളെ ജീവിതം അവളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ പോയതും പിന്നെ വളർന്ന് വന്നതും മെച്ചറായതും എല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ അതിങ്ങനെ താലോലിക്കാൻ ഇനിയിപ്പോൾ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് വേറൊരു കുട്ടിയുമില്ല, ഈ ഒരു മോളെ ഉള്ളായിരുന്നുള്ളു. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അൻസി കബീറിൻ്റെ ഒരു അടുത്ത ബന്ധമാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യ വിവാദങ്ങൾ പലതും ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടെ പടച്ചു വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവളെ നാട്ടുകാരനും ബന്ധുവും അയലുമൊക്കെ എന്നൊക്കെ ഉള്ള നിലയിൽ ഞാൻ പറയും. ഞാൻ ആദ്യം മുതലേ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ ഇത് ഒന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നതോ വാസ്തവമുള്ളതോ ഒന്നുമല്ല. ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം മുതൽ ഈ റസീനയുടെ വീട്ടിൽ എന്താണ് ആ കുട്ടിക്ക് പിന്നെ ഉമ്മയുടെ പിന്നെ മകളുടെ ഈ സംഭവം അറിഞ്ഞത് മുതൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള ആ സമയം മുതൽ ഞാൻ സാക്ഷിയാണ്. അപ്പം ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും റസീനയുടെ കൂടെ പഠിച്ച എത്രയോ പേരുണ്ട്. ആലങ്കോട് ഹൈസ്കൂളിൽ പഠിച്ച റസീന ഇപ്പോൾ പിന്നെ എറണാകുളത്ത് പിന്നെ ഈ പറയുന്ന ഹോട്ടലുടമയുടെ ഇടയൊക്കെ സ്കൂളിൽ പഠിച്ചെന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാസ്തവം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ വെറും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ എന്താ പറയുക, അത് അതിനോടൊക്കെ നമ്മളിപ്പോൾ ഇന്നലെ പോയി കമ്മീഷനടുത്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇതിനെതിരെ നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം നമ്മൾ അഡ്വക്കേറ്റിനെ വെച്ച് അവർക്കെല്ലാം നോട്ടീസും അയക്കുന്നതാണ്. കാരണം നമ്മൾ സാധാരണ കുടുംബത്തിൽ ജനിച്ച കുട്ടി ഇത്രയധികം അവളുടെയും അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്വന്തം അധ്വാനത്തിലൂടെ അവരെ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടോടും കൂടി വളർന്നു വന്ന ആ കുട്ടിക്ക് ഉണ്ടായ ദുര്യോഗം ആഘോഷിക്കുന്ന ചില അവരുടെ മനസ്സ് നമുക്ക് എത്ര പറഞ്ഞാലും അത് എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവൾ അടുത്ത എം ബി എ എടുക്കുന്നതിന് വേണ്ടി കാറ്റ് പരീക്ഷയ്ക്ക് പൈസയൊക്കെ അടച്ചിട്ട് നിന്ന് അതുപോലെ മിസ് ഇന്ത്യ കോൺടെസ്റ്റിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടന്ന് അത് അവളുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ പറയുന്ന അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ വിവിധ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ ഹോട്ടലിലൂടെ ക്യാമറ പിന്നെ കുളത്തിൽ തോട്ടിലൊക്കെ എറിഞ്ഞു, അതുപോലെ വണ്ടി അവരെ പിന്തുടർന്നു അവരെ അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയുന്നതിലേക്കായിട്ട് നമുക്കറിഞ്ഞേ തീരും. അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ രാവും പകലും നമ്മൾ ഓരോ സ്ഥലത്തും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ മുഖ്യമന്ത്രിയെ കാണാനും പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയൊക്കെ കാണാനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യം നമുക്ക് അറിയണം. അതിലൂടെ അത് അവൾക്ക് എന്തെങ്കിലും അവളെക്കുറിച്ച് പറയുന്ന ഈ അപവാദങ്ങൾക്കെല്ലാം ഒരു എന്തോ ഒരു തടയിടണം. അതിന് ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്ത് പറഞ്ഞാലും അവളുടെ ഓർമ്മകൾ നമുക്ക് കുടുംബത്തിനോ നാട്ടിനോ അവളുടെ സുഹൃത്തുക്കൾക്കോ ഒന്നും മറക്കാൻ കഴിയുന്നതല്ല.